ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫ്യുമിയോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യത്തെ സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ പരാമർശം അദാനി ഗ്രൂപ്പ് വിഷയം എന്നിവയിൽ പാർലമെന്റിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ചർച്ചകൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് യു പി വാരിയേഴ്സിനെയും മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും വാർത്തകൾ വിശദമായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫിമിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സാമ്പത്തികം വാണിജ്യം കാലാവസ്ഥ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ജി സെവൻ ജി ട്വന്റി എന്നിവയുടെ പ്രവർത്തനവും പ്രാധാന്യവും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സ്മാരകത്തിൽ ജപ്പാൻ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു ശേഷം സപ്രൂ ഹൌസ് പ്രഭാഷണത്തിലും ജപ്പാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു ദ്വീപിൽ ഒരുക്കിയിട്ടുള്ള വിവിധ ജല കായിക പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ് പറളി ദ്വീപുകൾക്ക് സമീപമുള്ള ലഗൂണിലൂടെയുള്ള ബോട്ട് യാത്ര ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡ് എന്നിവയ്ക്ക് പുറമേ സമുദ്രത്തിലെ അപൂർവ കാഴ്ചയായ കബരു പൂക്കുന്ന ബംഗാരം കടൽ തീരവും ശ്രീമതി മുർമു സന്ദർശിക്കും നാളെ അഗത്തി വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതി കൊച്ചി വഴി ന്യൂഡൽഹിയിലേക്ക് തിരിക്കും ദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ ലക്ഷദ്വീപിലെ സ്വയം സഹായ കൂട്ടായ്മകളിൽ പ്രവർത്തിക്കുന്ന വനിതകളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയിരുന്നു ജനാധിപത്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയുടെ പരാമർശം അദാനി ഗ്രൂപ്പ് വിഷയം എന്നിവയുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവച്ചു ലോക്സഭയിൽ ബഹളം നിയന്ത്രിക്കാൻ സ്പീക്കർ ഓം ബിർള തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും ചോദ്യോത്തരവേള നടത്താൻ സാധിക്കാതെ സഭ നിർത്തിവെക്കുകയായിരുന്നു തുടർച്ചയായ ആറാം ദിവസമാണ് ഇതേ വിഷയങ്ങളിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുന്നത് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവങ്ങളിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു പ്രതിപക്ഷത്തെ മനഃപൂർവ്വമായി പ്രകോപിപ്പിക്കാനും ചർച്ചകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വേള ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു കാര്യോപദേശക സമിതി യോഗം ചേർന്ന ശേഷം നടപടികൾ പുനരാരംഭിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു പിന്നീട് സമ്മേളനം പുനരാരംഭിച്ചപ്പോൾ സഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ റൂളിംഗ് പുറപ്പെടുവിച്ചു എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു വേനൽക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് കുടിവെള്ള ലഭ്യത കുറയുന്നത് പരിഹരിക്കാൻ ജലസ്രോതസ്സുകളിൽ തടയണ നിർമ്മിച്ച് പമ്പിംഗ് ക്രമീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ ഹില്ലി അക്വ കുപ്പിവെള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അനുമതിയായതായും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു പൊതുമേഖലാ സംരംഭമായ ഹില്ലി അക്വയിലൂടെ നിർമ്മിക്കുന്ന കുപ്പിവെള്ളം വടക്കൻ ജില്ലകളിൽ ലഭ്യമാക്കാൻ പ്ലാന്റ് സഹായിക്കും നിലവിൽ അരുവിക്കര തൊടുപുഴ എന്നിവിടങ്ങളിലായി രണ്ട് കുപ്പിവെള്ള പ്ലാന്റുകളാണ് പ്രവർത്തിച്ചു വരുന്നത് പുതുവിപണിയിൽ സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഹില്ലി അക്കുവയുടെ കുപ്പിവെള്ളം വിൽപ്പന ചെയ്യുന്നതെന്നും ശ്രീ റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഭവന നിർമ്മാണത്തിനായി നാനൂറ്റി നാൽപ്പത് കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് മിഷന് കൈമാറിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ ഭവന പൂർത്തീകരണവും പുനരുദ്ധാരണവും ലക്ഷ്യമാക്കി ആരംഭിച്ച സേഫ് പദ്ധതിയിലൂടെ പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പട്ടികവർഗക്കാർക്ക് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് വാസയോഗ്യവും കൃഷിയോഗ്യവുമായ ഭൂമി ഉറപ്പുവരുത്തുന്നതിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് പേർക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഏക്കർ ഭൂമി വിതരണം ചെയ്തതായും മന്ത്രി അറിയിച്ചു ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കി പട്ടികജാതി സംവരണത്തിന് സി പി ഐ എം എം എൽ എ എ രാജയ്ക്ക് അർഹതയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്രിസ്തീയ വിശ്വാസിയായ രാജ തെറ്റായ രേഖകൾ കാണിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ദേവികുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡി കുമാറാണ് ഹർജി സമർപ്പിച്ചത് ആകാശവാണിയിൽ നിന്ന് ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ऑगस्ट इतना आरंभ जन धन योजना राज्य के दुर्बल विभाग अकोटाना मन की बात प्रधानमंत्री तक बैंक के अकाउंट खोलने वाले सभी गरीब से गरीब भाइयों बहनों को भी आग्रह करता हूँ कि आप बैंक से नाता टूटने मत दीजिए ये बैंक आपकी है आपने इसको अब छोड़ना नहीं चाहिए मैं आप तक लाया हूँ अब उसको पकड़ के रखना आपका काम है हमारे सबके खाते सक्रिय होने चाहिए आप जरूर രാജ്യത്ത് തൊള്ളായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് നിലവിൽ ആറായിരത്തി മുന്നൂറ്റി അൻപത് പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നുണ്ട് രണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് പ്രതിദിന രോഗസ്ഥിരീകരണ നിരക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചുള്ള രണ്ട് ദിവസത്തെ ആഗോള സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ ഏഷ്യ റീജിയണൽ ഓഫീസും ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് യു പി വാരിയേഴ്സിനെ നേരിടും ഏഴ് മുപ്പതിന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളി ഡൽഹി ക്യാപിറ്റൽസ് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാക്ഷി ചൌധരി അൻപത് അമ്പത്തിരണ്ട് കിലോഗ്രാം വിഭാഗത്തിൽ കസാഖിസ്ഥാന്റെ ഉറക്ബയേവ ഷിസീറയെ നേരിടും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് മത്സരം ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യയുടെ നിഖാത് സരിനും മനീഷ മൌനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ തുടക്കമാകും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നാളെ നടക്കും മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും മധ്യപ്രദേശ് സർക്കാരിന്റെയും റൈഫിൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് പരിപാടി ഈ മാസം സമാപിക്കും ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ വിഘടനവാദികളുടെ നേതൃത്വത്തിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി ന്യൂഡൽഹിയിലുള്ള യു കെയുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥയെ ഇന്നലെ വൈകിട്ട് വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ബ്രിട്ടീഷ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ഉടൻ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രസ്താവനയിൽ പറയുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പത്തൊൻപത് അംഗങ്ങൾക്കെതിരെ എൻ ഐ എ അഞ്ചാം കുറ്റപത്രം സമർപ്പിച്ചു രാജ്യത്ത് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നിരോധിത സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പേരുകൾ കുറ്റപത്രത്തിലുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയിലെ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും പത്തൊൻപത് ഉദ്യോഗസ്ഥർ ഇന്നലെ ശ്രീലങ്കയിലെത്തി നാൽപ്പത്തിയാറാമത് ഹയർ എയർ കമാൻഡ് കോഴ്സിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പഠനയാത്രയുടെ ഭാഗമായാണ് സന്ദർശനം ശ്രീലങ്കൻ പ്രതിരോധ സേനാ തലവൻ ജനറൽ ഷാവേന്ദ്ര സിൽവയുമായും മറ്റ് സൈനിക മേധാവികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തും കൊളംബോ കപ്പൽശാല മത്തല അന്താരാഷ്ട്ര വിമാനത്താവളം പ്രതിരോധ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും സേനാംഗങ്ങൾ സന്ദർശനം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫ്യൂമിയോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യത്തെ സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ പരാമർശം അദാനി ഗ്രൂപ്പ് വിഷയം എന്നിവയിൽ പാർലമെന്റിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ചർച്ചകൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് യു പി വാരിയേഴ്സിനെയും മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും